പാർട്ടി നവീകരണത്തിൽ ഗ്രൂപ്പ് ട്വന്റി ത്രീ ഉന്നയിച്ച ആവശ്യങ്ങളിൽ ആശയവിനിമയം തുടങ്ങി സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ മാറ്റം മുതൽ സംസ്ഥാന ഘടകങ്ങളുടെ നവീകരണം വരെയുള്ള ആവശ്യത്തിൽ അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന ഉറപ്പിലാണ് ഉത്തർപ്രദേശിൽ ഒറ്റപ്പെട്ടെന്ന പ്രിയങ്ക ഗാന്ധിയുടെ പരാതിയും നേതൃത്വത്തിന്റെ ബലഹീനത കൂടുതൽ വെളിവാക്കുന്നതാക്കി എന്നിൽ ചെയ്യാനുള്ളതുണ്ടെങ്കിൽ ചെയ്യണം ചെയ്യണം സ്ഥാനം സ്ഥാനം എടുത്തുകൊണ്ടാണ് ആ എടുത്തുകൊണ്ട് ഒരു ഒരു മടിയും കാണിക്കാത്ത സാധാരണ പ്രവർത്തകനായിട്ടാണ് ഞാൻ നിൽക്കാൻ പിന്നെ വന്നാലും ഡെഡ് ബോഡി ആയാലും ശരീരത്തിൽ മറ്റൊരു അഞ്ച് സംസ്ഥാനങ്ങളിലെ കൂട്ടത്തോൽ സംഘടന നിർജ്ജീവമായത് ചൂണ്ടിക്കാട്ടി ഉയർന്ന വിമർശനങ്ങൾക്ക് വൈകാരികമായി കെ സി വേണുഗോപാൽ നൽകിയ മറുപടിയാണിത് ഗാന്ധി കുടുംബം അധ്യക്ഷ സ്ഥാനത്ത് തൽക്കാലം തുടരുന്നതിൽ പ്രതിഷേധമില്ലെന്ന് നിലപാട് മയപ്പെടുത്തിയ ഗ്രൂപ്പ് ഇരുപത്തിമൂന്ന് വയ്ക്കുന്നത് സംഘടനാ ജനറൽ സെക്രട്ടറിയെയാണ് മുൻപുണ്ടായ തോൽവികളിലെ പാഠം ഉൾക്കൊണ്ട് സംഘടനയെ ചലിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ മുൻപോട്ട് വെച്ചില്ലെന്നതാണ് കുറ്റപത്രം നേതൃത്വത്തിന്റെ ദൂതനായി സമീപിച്ച രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിനോട് ഗ്രൂപ്പ് ഇരുപത്തിമൂന്ന് ആവശ്യപ്പെട്ടത് മാറ്റങ്ങൾക്ക് കാലതാമസം ഉണ്ടാകരുതെന്നാണ് പാർട്ടി അധ്യക്ഷന്റെ സേവനം മുഴുവൻ സമയവും ലഭ്യമാകണമെന്ന ആവശ്യത്തിലൂടെ ഒളിയം പെയ്യുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെയാണ് പഞ്ചാബിലെ അനുഭവം ചൂണ്ടിക്കാട്ടി മറ്റു പാർട്ടികളിൽ നിന്ന് വന്നവർക്ക് സംസ്ഥാന അധ്യക്ഷ പദവി നൽകരുതെന്ന നിർദ്ദേശവും മുൻപോട്ട് വച്ചിട്ടുണ്ട് സംസ്ഥാന അധ്യക്ഷന്മാരെ നിർവീര്യമാക്കും വിധമുള്ള വർക്കിംഗ് പ്രസിഡന്റ് നിയമനം അവസാനിപ്പിക്കണമെന്നും ഗ്രൂപ്പ് ആവശ്യപ്പെട്ടു ഉൾപാർട്ടി ജനാധിപത്യത്തെ പ്രോത്സാഹിപ്പിക്കാനും ആഭ്യന്തര കലഹങ്ങൾ പരിഹരിക്കാനും നടപടി വേണമെന്നാവശ്യപ്പെട്ട് ശശിതരൂർ ലേഖനമെഴുതുകയും ചെയ്തു അതേസമയം ഉത്തർപ്രദേശിലെ പ്രചാരണരംഗത്തേക്ക് സച്ചിൻ പൈലറ്റ് ഒഴികെ ആരും തിരിഞ്ഞു നോക്കിയില്ലെന്ന പരാതിയാണ് പ്രിയങ്ക ഗാന്ധി ഉന്നയിച്ചത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടക്കം താരപ്രചാരകരുടെ പട്ടിക പുറത്തിറക്കിയിരുന്നെങ്കിലും പാർട്ടിയുടെ സമീപനം നിരാശപ്പെടുത്തിയെന്നാണ് പ്രിയങ്കാഗാന്ധി പറഞ്ഞുവെക്കുന്നത് ദില്ലിയിൽ നിന്ന് ബിനുരാജ് ന്യൂസ്